അപകടങ്ങൾ വന്നേക്കാവുന്ന അപകടങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നില്ലാത്തത് തിരിച്ചറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്നത് കേരളത്തിലെ നേതാക്കൾ മാത്രമാവാനാണ് സാധ്യത. ലൈഫ് മിഷൻ CEO UV ജോസ് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. യൂണിടെക് MD സന്തോഷ് ഇപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ലൈഫ് മിഷൻ കമ്മീഷൻ ഇടപാടിൽ ശിവശങ്കറിന് പങ്കുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ NK ഷിജു ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഷിജു, UV ജോസിനെ മുമ്പും പല ഏജൻസികളും മുമ്പും ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ലഭ്യമായ പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യു വി ജോസിൽ നിന്ന് വിവരങ്ങൾ ആരായുമ്പോൾ ശിവശങ്കറിന് കുരുക്കു മുറുകുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ. കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ രേഖകൾ ഒക്കെ ലഭ്യമായിട്ടുണ്ടോ? അബ്ജോദ്, ഈ ശിവശങ്കർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. കസ്റ്റഡിയിൽ വെച്ച് ഇപ്പോൾ ഈ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു. ശിവശങ്കറിന് ഏതൊക്കെ തരത്തിലാണ് ഈ കള്ളപ്പണ ഇടപാടിൽ പങ്ക് എന്നത് അറിയുന്നതിനുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് ലൈഫ് മിഷൻ്റെ CEO കൂടിയ UV ജോസൺ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഇത് പ്രധാനമായും ഈ ലൈഫ് മിഷൻ കരാറിലൂടെ ലഭിച്ച കമ്മീഷൻ തുകയടക്കം സ്വപ്ന സുരേഷ് ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിവിധ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ലഭിച്ച ഈ കമ്മീഷൻ തുകയിൽ ശിവശങ്കറിന്റെ പങ്കിലാണ് പ്രധാന പരിശോധന നടക്കുന്നത്. പക്ഷേ സന്തോഷ് ഈപ്പൻ നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ ഇതിൽ ശിവശങ്കറിന് കുരുക്കാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ലൈഫ് മിഷന്റെ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ഈ കമ്മീഷൻ തുക വിവിധ ആളുകളുടെ അക്കൗണ്ട്, അതായത് സന്ദീപ് നായരുടെ ഐസോമോക്ക് അക്കൗണ്ടിലേക്ക് സ്വപ്ന അടക്കമുള്ള പ്രതികൾക്കായും അതുപോലെ യു എയിലെ ഈ ഈജിപ്ഷ്യൻ പൗരനായ UAE കോൺസുലേറ്റിലെ ഖാലിദിന് വേണ്ടി 3 കോടി ഏതാണ്ട് 80 ലക്ഷം രൂപയും കമ്മീഷനായി നൽകി. ഇങ്ങനെ കമ്മീഷൻ തുക പൂർണ്ണമായി നൽകിയതിന് ശേഷമാണ് സ്വപ്ന ശിവശങ്കറിനെ കാണാൻ അനുവദിച്ചത്. പിന്നീട് ശിവശങ്കർ തൻ്റെ ക്യാബിനിലേക്ക് ഈ UV ജോസിനെ വിളിച്ചു വരുത്തി സന്തോഷ് ഈപ്പന് പരിചയപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കമ്മീഷൻ ഇടപാട് കിട്ടിയതിന് ശേഷമാണ് ശിവശങ്കറിനെ കാണാൻ അനുവദിച്ചത് എന്നത് ED സംശയാസ്പദമായി കാണുന്നു. അതുകൊണ്ട് ഈ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ ശിവശങ്കറിൻ്റെ കൂടിയാണോ? മാത്രമല്ല, സന്തോഷ് ഈപ്പൻ കമ്മീഷനായി പിന്നീട് സമ്മാനമായി സ്വപ്നയ്ക്ക് സമ്മാനിച്ച 5 iPhone കളുണ്ട്. അതിൽ ഒരു iPhone കിട്ടിയത് ശിവശങ്കറിനാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇതെല്ലാം ഇതിൻ്റെ പ്രത്യുപകാരമായിരുന്നോ? അങ്ങനെയെങ്കിൽ അതെല്ലാം ഈ കള്ളപ്പണ ആയി സമ്പാദിക്കുന്നതായി കണക്കാക്കണം എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് കരുതുന്നത്. ഇക്കാര്യത്തിൽ ശിവശങ്കറിന്റെ ഇടപെടലുകൾ എന്താണെന്ന് UV ജോസിനെ കൃത്യമായി അറിയാം. കാരണം ശിവശങ്കറിന്റെ ആവശ്യപ്രകാരമാണ് UV ജോസ് ഈ കരാറിൽ ഒപ്പിടാൻ പോകുന്നതും പിന്നീട് ഈ സന്തോഷ് ഈപ്പനെ അദ്ദേഹം പരിചയപ്പെടുത്തി നൽകുന്നതുമെല്ലാം. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അറിയാവുന്ന വിവരങ്ങൾ ശേഖരിക്കുക, പിന്നീട് ശിവശങ്കറിന് ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യുന്നത്. ഇതിൻ്റെ ചോദ്യം ചെയ്യലിനാണ് ഇപ്പോൾ UV ജോസിനെ എൻഫോഴ്സ്മെന്റ് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അബ്ജോദ്.